പുതുതായി ആരംഭിച്ച മെഡിക്കൽ കോളേജുകളിൽ തസ്തിക സൃഷ്ടിക്കാതെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരെ ഇവിടേക്ക് കൂട്ടത്തോടെ സ്ഥലം മാറ്റുന്നതായി പരാതി. നിലവിലെ മെഡിക്കൽ കോളേജുകളിൽ ജീവനക്കാരുടെ കുറവ് നിലനിൽക്കുമ്പോഴാണ് ഇടുക്കി കോന്നി മെഡിക്കൽ കോളേജുകളിലേക്ക് ഡോക്ടർമാരെ മാറ്റുന്നത്. ഇത് മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം താളം തെറ്റിക്കുമെന്ന് KGMCTA ആരോപിച്ചു. പുതിയതായി ആരംഭിച്ച ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് 7 ഡോക്ടർമാരെ സ്ഥലം മാറ്റിയും 9 ഡോക്ടർമാരെ വർക്കിംഗ് അറേഞ്ച്മെന്റിൽ നിയോഗിച്ചും സർക്കാർ കഴിഞ്ഞ ദിവസമാണ് ഉത്തരവിറക്കിയത്. തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള ഡോക്ടർമാരെ ഇടുക്കിയിലേക്ക് മാറ്റുകയായിരുന്നു. പുതിയ തസ്തിക സൃഷ്ടിച്ച് ഡോക്ടർമാരുൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരെ നിയോഗിക്കേണ്ട സ്ഥാനത്താണ് ഇത്തരത്തിൽ നിയമനം നടത്തുന്നത്. ഇത് നിലവിലെ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുകയാണ്. ഡോക്ടർമാരുടെ അഭാവം മൂലം ശസ്ത്രക്രിയകൾ പോലും മുടങ്ങുന്ന അവസ്ഥയാണെന്ന് ആരോഗ്യ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. മെഡിക്കൽ കൗൺസിലിന്റെ കണ്ണിൽ പൊടിയിട്ട് അംഗീകാരം നേടാനാണ് സർക്കാർ നീക്കമെന്ന് കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ ആരോപിച്ചു. നേരത്തെ കോന്നി മെഡിക്കൽ കോളേജിലേക്കും ഇത്തരം പുനർവിന്യാസമാണ് സർക്കാർ നടത്തിയത്. ഇത് പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കാനാണ് KGMCTA യുടെ തീരുമാനം. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം.